Don Bosco Weed Society has been a catalyst in the field of child rights in the Society of Kerala since 1991. We have center-based services, we have community-based services, and we have society-based services. We have Childline, we have a shelter home for street children, we have a center where there is vocational training programs, etc. We started our intervention in Karimadam slum as far back as 1992 to educate the children so that the future generation would benefit and the economic situation of the slum can change. നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം കുറവായിരുന്നു. ആരെയും നല്ല പഠിക്കാൻ വിടത്തില്ല. കഞ്ചാവ് ചാരയും ബ്രൗൺ ചോർപ്പെത്തടിയും ഇങ്ങനെയുള്ള ഇതിനുവേണ്ടി കുട്ടികളെ ഉപയോഗിക്കുമായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഈ ഡോൺ ബോസ്കോയുടെ പ്രവർത്തനം വന്നപ്പോഴത്തേക്ക് അതങ്ങ് നിർത്തലാക്കിച്ചു. We run the tuition center free of cost. We pay the teachers, and the children were also provided food at the tuition center. We also provide the scholarship programs for children. There are many children who have been supported, and there are many who have achieved, they have reached the higher stages. ജ്യോതിയുടേത് വന്ന് ഒരുപാട് പത്ത് പതിനഞ്ചോളം ഗ്രൂപ്പുകൾ ഇതിനകത്തുണ്ട്. ഡോൺ ബോസ്കോ ലോണുകൾ ആളുകൾക്ക് കൊടുത്ത് സഹായിച്ച് അതിലൂടെ പിന്നെ ഒരുപാട് കച്ചവടങ്ങൾ ചെയ്ത് ലാഭം അവർ ഇതാക്കി അവരുടെ ലോണുകൾ തിരിച്ചടയ്ക്കാനും ഇന്ന് കിട്ടുന്ന പൈസ വെച്ച് അതിലുള്ള സാധനങ്ങളെല്ലാം പോക്കിയിട്ട് ബാക്കിയുള്ള പരണ പൈസ ഞങ്ങൾ പത്ത് പേരുമായിട്ട് വാങ്ങിച്ചിടും. ഞങ്ങൾ ഈ തന്ന സഹായം വെച്ചാണ് ഞങ്ങൾ ഇത്രയും ശ്രമിച്ചു പോകുന്നത്. കരിമടം കോളനിയിൽ ജനിച്ചു വളർന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ ഏറ്റവും അതായത് പത്താം ക്ലാസ് വരെയൊക്കെ പഠിച്ച് അതങ്ങ് നിൽക്കുന്നതാണ്. ഇപ്പം ഡിഗ്രിക്കൊക്കെ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. ഡി ബി ടെക് ഈസ് എ ഷോർട്ട് ടേം സ്കിൽ ട്രെയിനിങ് പ്രോഗ്രാം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 3 months ഓഫ് പ്രാക്ടീസ് ഇൻ ഡിഫറെൻറ്റ് ഇൻഡസ്ട്രീസ്. We give courses in hospitality, another one is BPO. And we have also companies who give support for us to place these youth into the jobs. Childline is basically a toll-free number, and children or anybody concerned regarding children can call, and whatever type of service the children require, we provide. We get average of 200 calls per day, and out of that we make a minimum of 80 interventions every month. 10,000 കുട്ടികളെ നമുക്ക് പുനരധിവസിപ്പിക്കുന്നതിനും അല്ലെങ്കിൽ സംരക്ഷിക്കുന്നതിനും സാധിച്ചിട്ടുണ്ട്. ഞാൻ ദേവിയിൽ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ച് വളർന്നിട്ടുള്ള ആരാണ്. വീട് വിട്ട് വന്ന ശേഷം തങ്ങാനൊരു സ്ഥലമില്ലാതെ അത് ചെയ്യാനുള്ള ഒരു മാർഗവും ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നുണ്ട്. നല്ല വഴികളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്നും ഇവിടെ തുടർന്ന് ജോലി ചെയ്യുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതും. Our staff go into different schools in order to give awareness and also deal with cases related to children. And from that experience, we have formed a program called Success for Success. It is a life skill education program. We give classes for personal development and other issues that children face. പ്രസൻസ് ഓഫ് മൈൻഡ് അപ്പോൾ കൊണ്ടുവരാൻ ഞങ്ങൾ ഇത് സഹായിച്ചു. നമുക്ക് ധൈര്യത്തോടെ അതിനെ നേരിടാൻ വേണ്ടിയിട്ട് ആദ്യം പോയി വീട്ടുകാർക്ക് പറയണം എന്നുള്ള അങ്ങനെ ഒരു അവയർനെസ് കിട്ടി. വി ടേക്ക് എ ഫീഡ്ബാക്ക് ഫ്രം ദ ചിൽഡ്രൻ ഓൺ ഹൗ ദ ക്ലാസ് വാസ് വെദർ ദേ ആർ ഫേസിംഗ് എനി പ്രോബ്ലം. ജസ്റ്റ് ലാസ്റ്റ് വീക്ക് വി ഹാഡ് എ കേസ് ഓഫ് എ ചൈൽഡ് ബീങ് അബ്യൂസ്ഡ്. And the class we conducted in that particular school made the child to speak out about the abuse she was facing, and that's a point where we can intervene to help the child.
Bus, we have a shelter home for children on the street and children who have been into child labor. We have a booth at the railway station where the children are rescued. There is somebody always there present to rescue the children. ട്രെയിനിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയും പ്രയാസപ്പെട്ടും ഒക്കെ വരുന്ന കുട്ടികളെ കാണുമ്പോൾ മനസ്സിലാവും. കുട്ടികളായിട്ട് ഒരു ബന്ധം ഉണ്ടാക്കിയിട്ട് എന്ത് ഉണ്ടാക്കി നമ്മൾ ചൈൽഡ് ലൈനിൽ വിളിക്കുന്നു. കുട്ടിയെ കൊണ്ടുചെന്ന് ഫാദറിനെ കണ്ട് സംസാരിച്ചതിന് ശേഷം കുട്ടിയുടെ എല്ലാ ഡീറ്റെയിൽസും അച്ഛനോട് പറഞ്ഞതിന് ശേഷം കുട്ടിയെ അവിടെ ഏൽപ്പിക്കുന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോരുന്നു. വന്ന് നിൽക്കുന്ന സമയവും അതിനു മുമ്പ് നിന്റെ അമ്മാമ്മയുടെ കൂട്ടത്തിലായിരുന്ന സമയവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? എവിടെ നിൽക്കാനാണ് ഇഷ്ടം? ഡോൺ ബോസ്കോ നിൽക്കാനാണോ ഇഷ്ടം? Presently there are almost no children from Kerala society who reach the streets, but yet we should say that there are children at risk in Kerala society. What type of risk? The answer is, children are not safe at home. There are lots of child abuses taking place, different types of abuse, emotional abuse, physical abuse, sexual abuse, and most of it is done by the closest and nearest relatives or the parents. So as long as any child in any home in Kerala is at risk, the society's work still continues. പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് 2012 തിരുവനന്തപുരം ജില്ലയെ ബാലവേല വിമുക്ത ജില്ലയായി പ്രഖ്യാപിക്കാൻ ഡോൺ ബോസ്കോയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സ്ഥാപനത്തിൽ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യാൻ കിട്ടിയത് ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. Presently, after many years of work, we have rescued a lot of children. We have provided them help, and that is due to the intervention of Don Bosco Beat Society. I can proudly say that.